ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഷെരീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ്. അതായത് ചിക്കൻ പനിയാരം അല്ലെങ്കിൽ സ്പൈസി ചിക്കൻ ഉണ്ണിയപ്പം എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയത് രണ്ട് സവാള നൈസായി കട്ട് ചെയ്തത്, പിന്നെ രണ്ട് കോഴിമുട്ട, കുറച്ച് കറി ലീവ്സ്, പിന്നെ 1 സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വേണ്ടത് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ 1 കപ്പ് റവ. ഓക്കെ, അപ്പോൾ മൈദയും റവയും ഈക്വൽ എമൗണ്ട് ആണ് വേണ്ടത്. പിന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് 3 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണ് കായപ്പൊടി സാമ്പാർ കായം, പിന്നെ വേണ്ടത് 1/4 കിലോ മിൻസ്ഡ് ചിക്കൻ ആണ്. ഇവിടെ ഞാൻ ഇത് തലേ ദിവസം തന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ്, സാദാ മസാല പൗഡർ യൂസ് ചെയ്ത് മാറിനേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ മിൻസ്ഡ് ചിക്കൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സാദാ ബോൺലെസ് ചിക്കൻ എടുത്ത് ചോപ്പറിൽ മിൻസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഇതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി 1 പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത സവാള വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം 1 സ്പൂൺ മതി. അത് കൂടിപ്പോയാലേ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. പിന്നെ ഓൾറെഡി ചിക്കൻ മാറിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/3 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഏകദേശം 3/4-4 സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ മസാല എല്ലാം ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മിൻസ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിൽ ഇടയ്ക്ക് ബ്ലാക്ക് കളർ കാണുന്നത് മേത്തി ലീവ്സ് ആണ് കേട്ടോ. ഞാൻ തലേ ദിവസം തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിക്കാതെ വേവിക്കുകയാണെങ്കിൽ ചിക്കൻ ഒത്തിരി ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഒരു സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ വേവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് 1 ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദ, പിന്നെ നമുക്ക് 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി ആയതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി ശരിക്ക് അരി കുതിർത്ത് അത് അരച്ച് 1-2 അവർ എല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് 1 പിഞ്ച് സാമ്പാർ കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഒട്ടും ലംസ് ഉണ്ടാവാൻ പാടില്ല. റവ യൂസ് ചെയ്യുന്ന കാരണം ഏകദേശം ഒരു 2.5-3 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ഞാൻ ഈ വേവിച്ച ഫുൾ ചിക്കന് ഈ ബാറ്ററിയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 3/4 പോർഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും പിന്നെ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് കുറവായതുകൊണ്ട് ഞാനൊരു 1 സ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തു, പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പും. അപ്പോൾ നമ്മൾ ബാറ്ററി മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എരിവും ഉപ്പെല്ലാം ആവശ്യത്തിനാണോ എന്ന്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ ആവശ്യമായ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ആഡ് ചെയ്യണ്ട. എന്നിട്ട് ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം ആഡ് ചെയ്യുന്ന കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ. അപ്പോൾ ബാറ്ററി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ആക്കിയിട്ട് എല്ലാം ഒന്ന് മറിച്ച് കൊടുക്കാം രണ്ടു വശവും മൊരിഞ്ഞു വരാൻ വേണ്ടി. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അധികം ടൈമൊന്നും വേണ്ട, കാരണം ചിക്കൻ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പോൾ ബാറ്ററി വേവുന്ന ടൈം മതി. ഇപ്പോൾ ഗസ്റ്റ് എല്ലാം വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇപ്പോൾ ചിക്കനൊന്നും വീട്ടിലില്ലെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് വശവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം.
അങ്ങനെ എല്ലാ പനിയാരവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ടൊന്ന് വറുത്തെടുക്കാം. അത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു അടിപൊളി സ്പൈസി ചിക്കൻ പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ മൈദ, റവ, കോഴിമുട്ട എല്ലാം ആഡ് ചെയ്തുകൊണ്ട് പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ ചിക്കൻ കറി ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.